അപ്പോ മിറക്കിൾസ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് മിറക്കിൾസ് മീൻസ് ബിസിനസ്, ബിസിനസ് മീൻസ് മിറക്കിൾസ്. അത് കാനണൈസേഷനായാലും ബിയാട്രിഫിക്കേഷനായാലും എല്ലാം തന്നെ ബിസിനസ്സാണ്. ഒരു പള്ളിയിൽ ഒരു മിറക്കിൾ അല്ലെ, കരയുന്ന പ്രതിമ, രക്തം തുപ്പുന്ന പ്രതിമ, രക്തം ഒലിക്കുന്ന പ്രതിമ, ആ പ്രതിമ, ഈ പ്രതിമ, ഇതെൻ്റെ അർത്ഥം എന്താണ്? ആള് കൂടുന്നു, ആളെന്തിനാ കൂടുന്നത്? ആ ഊ ആൾ കൂടുന്നു, ആ പള്ളി, ആ പള്ളി, മാതാവ് കരഞ്ഞ പള്ളി അല്ലെങ്കിൽ ക്രിസ്തു ചിരിച്ച പള്ളി എന്നൊക്കെ പറയുമ്പോൾ ആ പള്ളി ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് പള്ളിയിൽ നോട്ടബിൾ പള്ളിയായിട്ട് മാറും. ഇപ്പോൾ ഗുരുവായൂർ, വേളാങ്കണ്ണി എന്നൊക്കെ പറയുന്നു, അതിനൊരു പ്രാധാന്യം വരുന്നു. അവിടെയൊക്കെ ആളുകൾ പോകുന്നു. ആളുകൾ പോകുമ്പോൾ എന്താണ്? നടവരവ് കൂടുന്നു, വരുമാനം കൂടുന്നു, അവർ സമ്പന്നരാകുന്നു. അത് ചെയ്യുന്നു മേളി മേളി മേളി, എല്ലാവർക്കും ഉത്കർഷം ഉണ്ടാകും. അപ്പോൾ മിറക്കിൾസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്നാണ്. ഈ മിറക്കിൾസ് നടന്ന എല്ലാ പള്ളിയിലും ആള് വർദ്ധിച്ചിട്ടുണ്ട്, അവിടെ വരുമാനം കൂടിയിട്ടുണ്ട്, അതിന് പ്രസക്തി കൂടിയിട്ടുണ്ട്, പ്രശസ്തി കൂടിയിട്ടുണ്ട്. അപ്പം ഇതൊരു ഗ്രോത്ത് എഞ്ചിനാണ്, കാത്തോലിക് റിലീജിയൻ്റെ ഒരു ഗ്രോത്ത് എഞ്ചിനാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ശബരിമലയിൽ പോയിട്ട് അന്ന് വരെ സംസാരിക്കാത്തവൻ സംസാരിച്ചു, മകരവിളക്കിന് പോയി സംസാരിച്ചു എന്ന് പറയുമ്പോൾ അടുത്ത തവണ മകരവിളക്കിന് പോകാനുള്ള ആളുകളുടെ താല്പര്യം കൂടുകയും അതിനെന്തുകൊണ്ടെന്തോ. അപ്പോൾ ഈ ദിവ്യത്വം കൽപ്പിക്കുക അല്ലെങ്കിൽ മിറക്കിൾസ് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം വികസിക്കുന്ന അതിൻ്റെ ഒരു ഒരു ഗ്രോത്ത് എഞ്ചിനാണ് ഈ മിറക്കിൾസ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഇത് ഒരു രസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ പ്രൂവൺ റോങ്. ഇപ്പോൾ ഒരു കാര്യം ആദ്യം ഈ ഇപ്പോൾ പല കണ്ണുനീരും കൈ ഇതൊക്കെ വേണ പ്രതിമകളും ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ, ഇവിടെ കേരളത്തിലൊക്കെ വരാറുണ്ട് രക്തം വരുന്ന പ്രതിമ. ഇത് പിന്നെ ഇത് വരാതാവും, ബിസിനസ് പൊളിയും ഒക്കെ ആവും. പക്ഷേ ഇതുകൊണ്ട് ആകർഷിക്കുന്ന ആളുകൾ 100 പേരിൽ ഈ വാർത്ത എത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 50% ആളുകളിലും ഇത് തിരുത്തപ്പെടില്ല. 50% ആളുകളായിരിക്കും തിരുത്തപ്പെടുന്നത്. ഈ തിരുത്തപ്പെടാതെ 50% പോട്ടെ, ഒരു 40% ഉണ്ടെങ്കിൽ ഈ 40% ആളുകളുണ്ടല്ലോ, അവരെ സ്വകാര്യ വേദികളിലും സ്വകാര്യ വേളകളിലും സ്വകാര്യ ബന്ധങ്ങളിലും അവരിത് നിർലജ്ജമായിട്ട് പരത്തിക്കൊണ്ടേയിരിക്കും. മനസ്സിലായ? ഈവൻ ഒരുത്തൻ വിശ്വസിച്ചു തെറ്റാണ് തെളിഞ്ഞു, പക്ഷെ അവനിൽ എത്തിയില്ല, തെറ്റാണെന്ന് തെളിഞ്ഞു എത്തിയില്ല, കറക്ഷൻ അവനിൽ എത്തിയില്ല. അല്ല, പോക്സോ കേസ് എന്നൊക്കെ പറഞ്ഞതാണ്. നിങ്ങൾ പോക്സോ കേസിൽ പ്രതിയാകുന്നത് എല്ലാവരും അറിയും, പക്ഷെ നിങ്ങളെ അതിൽ നിന്ന് വെറുതെ വിടുന്നതോ നിങ്ങൾക്ക് ശിക്ഷയില്ലാതാവുന്നതോ എല്ലാവരും അറിയില്ല. അങ്ങനെ പത്രങ്ങളും കൊടുക്കുക, പോക്സോ കേസിൽ പ്രതിയെ വെറുതെ വിട്ടു, തെറ്റായ ആരോപണം, അയാളുടെ പടമൊക്കെ കൊടുത്ത് ഞങ്ങളും തെറ്റാണ് ചെയ്തത്, നിങ്ങളും തെറ്റാണ് ചെയ്തത് എന്ന് ഏതെങ്കിലും പത്രം കൊടുക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ ഈ നുണ എന്ന് പറയുന്നത്, ഫ്രോഡ് എന്ന് പറയുന്നത് അത് പറന്നിങ്ങനെ അടിച്ച് എല്ലാവരിലും എത്തും, പക്ഷേ ഇത് ഇദ്ദേഹങ്ങളൊക്കെ സഖ്യ ഇത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അതാണ് ഈ മിറക്കിൾസ്. ഇത് കള്ളമാണെന്ന് തെളിയും. ഇപ്പോൾ ഈ ഉട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഫംഗൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. ഇതിപ്പോൾ നമ്മളറിഞ്ഞു, കുറച്ച് പേരറിഞ്ഞു, പക്ഷെ എല്ലാവരും അറിയുന്നില്ല. ഇപ്പോഴും അത് അങ്ങനെയല്ലെന്ന് പറഞ്ഞ കുറേ പേരുണ്ടാവും. അവരിങ്ങനെ ഇത് പ്രസരിപ്പിക്കുകയും അവരുടെ അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യുന്നു. ഒരാളെങ്കിലും വിശ്വസിച്ചാൽ അതാണ് തട്ടിപ്പുകൾ. ഒരിക്കലും തട്ടിപ്പുകൾ 100% ആളുകൾക്കും തട്ടിപ്പല്ല. അതിനകത്ത് കുറച്ച് പേരെന്തായാലും ഇല്ല, ഈ വൈറസിൻ്റെ ഈ ഹാർപ്പിക് രോഗാണുക്കൾ എന്ന് പറഞ്ഞാൽ കുറേ പേരിൽ അത് നിൽക്കും, അവരത് പടർത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഈ മിറക്കിൾസിൻ്റെ ഒരു ഭാഗമാണ് ഈ യുക്കാറിസ്റ്റിക് മിറക്കിൾസ് എന്ന് പറയുന്നത്. റോമൻ കത്തോലിക് മതം ഇത്ര ധനാഢ്യ, ഏറ്റവും സമ്പന്നമായ സ്ഥാപനമാണ് ലോകത്ത്. അതെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ ഇതേ കണക്ക് അത്ഭുത ദർശനങ്ങളും അപ്പാരിഷൻസും മിറക്കിൾസും ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ, അതുപോലെ തന്നെ വാഴ്ത്തപ്പെടുന്ന ആവ് അൽഫോൺസ ഭരണങ്ങാനം, വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണിത്. ഓരോരോ അച്ഛന്മാർ, ഓരോരോ സിസ്റ്റർമാർ, അവർ യാതന അനുഭവിച്ചു മരിച്ചു, അവരനുഗ്രഹിക്കുന്നു, അവരിത് കൊടുക്കുന്നു. പിള്ളേർ MBBSന് പ്രാക്ടീസ് ചെയ്യുന്ന പിള്ളേർ, ഐ മീൻ എൻട്രൻസിൻ്റെ പിള്ളേർ അവിടെ പോയത് പ്രാർത്ഥിക്കുന്നു, അവർക്ക് എൻട്രൻസ് കിട്ടുന്നു, അയ്യോ. അപ്പം പിന്നെ അൽബോൺസ അമ്മ അല്ലെങ്കിൽ വേറെ അമ്മ, ഇതാണ് സംഗതിൻ്റെ. അൽബോൺസ അമ്മയ്ക്ക് പറയും വേറൊരു അമ്മ അവിടെ വെച്ചാലും ഇത് തന്നെ സംഭവിക്കും. കാരണം ഈ പിള്ളേർ മരിച്ചു കിടന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ ബ്രില്ലിയൻസിലൊക്കെ പോയി കിടന്ന് ഇങ്ങനെ തലകുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവരതിൻ്റെ കൂടെയാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി അവർ ചെയ്യുന്ന പണിയുടേത് അൽഫോൺസ് അമ്മയ്ക്കും മറ്റ് അമ്മമാർക്കും കിട്ടും. അതാണ് സംഭവം. കാരണം മിറക്കിൾസ് മീൻസ് ബിസിനസ്, യുക്കാരിസ്റ്റിക് ഈസ് നോ വേ ഡിഫറൻറ്റ്. ഇത്രയാണ് എനിക്ക് മിതമായ തോതിൽ പറയാനുള്ളത് ചോദ്യങ്ങളിലേക്ക്.